ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സജിത് കോട്ടർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് വ്ളോഗുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രിമിറ്റീവ് ഷവർ. അപ്പോൾ നമുക്കറിയാം, നമ്മളെ വീടുകളിലൊക്കെ ഫ്ളാറ്റുകളിലൊക്കെ ഉള്ള ഷവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ മഴ പെയ്യുന്ന പോലത്തെ ഒരു ഷവർ ആയിരിക്കും. പക്ഷേ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പ്രിമിറ്റീവ് ഷവർ എന്ന് പറയുമ്പോൾ മുളയും അതുപോലെ നമ്മുടെ കവുങ്ങൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഷവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും മുള അല്ലെങ്കിൽ നമ്മുടെ കവുങ്ങ് അങ്ങനത്തെയുള്ള മരങ്ങളോ ചെടികളോ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു പരിപാടി ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷവറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ വീട്ടിൻ്റെ താഴത്തെ ഒരു തോടാണ് ഉണ്ട്, ഈ ഭാഗത്തു കൂടെയാണ് തോട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കാണിച്ചുതരാം, നമ്മൾ അവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഉറവയുണ്ട്, ആ ഉറവയ്ക്ക് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു ഇത് വെച്ച് നമ്മൾ താഴോട്ട് വെച്ചിട്ട് അവിടെ നിന്ന് കുളിക്കേണ്ട ഒരു സെറ്റപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഗൈസ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഭയങ്കര മഴയാണ്, അപ്പം നമ്മുടെ പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഷവർ ചെയ്യുന്ന കാര്യം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ഗൈസ്. നമ്മളിവിടെ ഒരു ഈറക്കുടലിനകത്ത് ഇതൊക്കെ നമ്മളെ പറമ്പാണ് കേട്ടോ. സംഭവം ഇവിടെ ഒരു പട്ട ഒരു ഉണങ്ങിയ ഒരു കവുങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് വെട്ടിയിടാൻ പോകും. വാടാ ഉണ്ണിക്കുട്ട, വാ. പണിവാളി അവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മളിത് ആ കവുങ്ങ് മുറിച്ചതാണ്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ്. നമ്മളെ കവുങ്ങ് ഇതാണ്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇനി കവുങ്ങിനെ ഒന്ന് കീറി എടുക്കണം. കീറി ഇതിനകത്ത് ചോറുണ്ട്. കവുങ്ങിൻ്റെ ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുമാതിരി ഒരു വള്ളി പോലെ ഇരിക്കുന്ന സംഭവമാണ് അതിൻ്റെ ചോറെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ പുഴയിലോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കീറുന്നതൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കവുങ്ങ് കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കവുങ്ങിൻ്റെ ചോറ് അകത്തെ. ഇതെടുത്ത് കളയണം. ഇതെടുത്ത് കളഞ്ഞ് സെറ്റാക്കി എടുക്കണം നമുക്ക്. കണ്ട ഇത് അകത്തെ ചോറ്, ഇതിലെ വെള്ളം വരത്തുള്ളൂ സംഭവം. നല്ലപോലെ എടുത്ത് കളയണത്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വീഡിയോ എടുത്തുതന്ന ഉണ്ണിക്കുട്ടനാണ്. അപ്പോൾ എന്താ, രണ്ട് കവുങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതാണ്, അത് നമ്മൾ എടുത്തില്ല. അപ്പോൾ നമുക്കിതാ ഈ കിടക്കുന്ന കവുങ്ങ് ഇത്രയും മതിയാവും നമുക്കിതാ. ഇതിനകത്തുള്ള ചോറൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞ് വെള്ളം പോകാൻ കണക്കിന് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ചോറൊക്കെ ഇതാ ഈ സൈഡിൽ എടുത്തിട്ടുണ്ട് കവുങ്ങിൻ്റെ ചോറ്. ഇതാ ഇങ്ങനെ നമ്മൾ ഈ ഒരു കവുങ്ങിൻ്റെ ഇത് തടി നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ ആ ഒരു പുഴയിലോട്ട് പോകണം. പുഴയിലോട്ട് പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഉണ്ണിക്കുട്ടാ പോവാം. ഓ
അതിപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പുഴയെന്ന് പറയുന്നത്. അത് സംഭവം ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചു പോകുന്നത്, ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ദാണ്ട ഇവിടെയൊക്കെ കണ്ട ഇതെല്ലാം പൈപ്പുകളാണ് നമ്മുടെ താഴോട്ടുള്ള വീട്ടുകാരെല്ലാം ഇവിടെ നിന്നാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്കിത് അവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്തണം. അതാ ഈ ഒരു ഓവ് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലടാ ഉണ്ണിക്കുട്ടാ. തീർച്ചയായും നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെനിന്ന് ഇതാ ഈ ഭാഗം എത്തണം കുളിക്കാൻ കണക്കിന്, ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ ഇവിടെ കയറേണ്ട ഈറ വെട്ടണം. ഈറ വെട്ടിയിട്ട് ഈറ കമ്പിൽ ഇതാ ഇതൊന്ന് എടുത്ത് പൊക്കി സെറ്റ് ആക്കണം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് കാണാം. ഇവിടെ ഈറയുണ്ട്, അപ്പോൾ രണ്ട് ഈറ നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് പോവുകയാണ്. ഗൈസ് അപ്പോൾ രണ്ട് ഈറക്കമ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ കൊണ്ട് ആ ഒരു പുഴയുടെ അവിടെ നമ്മൾ ഒരു തൂണായിട്ട് ഇതിനെ നിർത്തണം അല്ലടേ. അങ്ങനെയല്ലേ? ഓ പോട്ട് വാ. അതിപ്പോൾ നമ്മൾ സംഭവം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം വർക്കിംഗ് ആണോ എന്ന് നോക്കാം. അയ്യോ അയ്യാ സെറ്റ് സെറ്റ് സെറ്റായി സെറ്റ് സെറ്റ്. ഐസപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്, സാധനം സെറ്റ് ചെയ്തത്. ഇവിടെ സെറ്റ് ചെയ്ത് സംഭവം എന്താ, ഇതിനകത്ത് കൂടെ വെള്ളം ഇങ്ങനെ അല്ല, ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഇതാ ഇതിനകത്തൂടെ ഇങ്ങനെ പോവുകയാണ്. ഇതിനകത്തൂടെ പോവുകയാണ്. അത് പോയിട്ട് ആ താഴെ ആ ഒരു ഭാഗത്ത് ഉണ്ടാവും. സബിനെ ഒന്ന് വെള്ളം ഒലിച്ച് സെറ്റപ്പാക്കി അവൻ മുഖമൊക്കെ കഴുകുന്നുണ്ട് സബിനെ. അയ്യാ എങ്ങനെയുണ്ട്? പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ കളയുന്നത് വേറൊന്നുമല്ല ഗൈസ്, സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കവുങ്ങിന് പൊട്ടലുണ്ട് കേട്ടോ. അങ്ങനെയാണ് വെള്ളം കളയുന്നത്. ഇന്ന് വരെ നമ്മുടെ വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് എന്തായാലും സാധ്യമായിട്ടുണ്ട്. പിന്നെ കവുങ്ങിന് ചെറിയ പൊട്ടലുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പൈപ്പൊക്കെ ഇട്ട് കുളിക്കാനെടുക്കുന്ന എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ്, വെള്ളം എടുക്കുന്ന എല്ലാം ഇവിടെ നിന്നിട്ടാണ്. ഗൈസ് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇവിടെ മുളയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണത്, പക്ഷേ ഇപ്പം മുളയൊക്കെ കുറവാണ്. സംഭവം മുളയൊക്കെ കിട്ടാൻ നിവൃത്തിയില്ല. അപ്പം നമ്മളിതാ ഇവിടെ ഒരു കവുങ്ങിൻ്റെ ഒരു ഇതിലാണ് നമ്മളെടുത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് കാണിച്ചു തരാം ഉണ്ണിക്കുട്ടാ. ഹൈ, ഞാൻ ഒന്ന് മോൻ കഴിവട്ടാ. എന്നെ കാണുന്നില്ല അതിനകത്ത്. കാണുക വാ, അടിപൊളി പൊളി പൊളി മോൻ. അപ്പുറം നമ്മൾ സെറ്റാക്കി ഷവർ ഇതാ പുറകെ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും ഇതിലൊന്നും കിടിലുമായിട്ട് സെറ്റാക്കാൻ വിചാരിച്ചാണ്, പക്ഷേ സംഭവം നടന്നില്ല കേട്ടോ. സംഭവം ആ കവുങ്ങിന് പൊട്ടലുണ്ട്, അങ്ങനെയാണ് അതിനിടയിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ദാണ്ട കുറേ കൂടെ നീളമുള്ള കവുങ്ങായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എന്താ ഇതുവരെ സെറ്റ് ചെയ്യാം, ഈ ഒരു ഭാഗം വരെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉണ്ണിക്കുട്ടാ, പറ എന്ത് ചെയ്യണം? അത് തന്നെ, രണ്ട് മണിയുണ്ട്, ആ മണിയും കൂടെ അടിച്ച് സെറ്റാക്കിക്കണം കേട്ടാ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും സജിത് തോട്ടുള്ളവിന് വേണ്ടി ഞാൻ സജിത് സൈനിങ് ഔട്ട്.